മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ജീവനഷ്ടം സംഭവിച്ചിട്ടുള്ള ഒട്ടനവധി സ്ഥലങ്ങൾ ഇനി ഭൂമിയിലുണ്ട്. അതിൽ ഒരു അഞ്ച് സ്ഥലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും പ്ലേബാക്ക് മീഡിയയിലേക്ക് സ്വാഗതം. ലേക്ക് നിയോസ്, പശ്ചിമാഫ്രിക്കൻ രാജ്യമായ കാമറൂണിലെ വലുതും നിശ്ചലവുമായ നീലത്തടാകമായിരുന്നു നിയോസ്. എന്ന തടാകം എന്നാൽ 1986 ഓഗസ്റ്റ് 1 വൈകുന്നേരം തടാകത്തു നിന്ന് വെളുത്ത മേഘങ്ങൾ ഉയരുന്നത് അവിടെയുള്ള ജനങ്ങൾ കാണുന്നു. നിമിഷനേരം കൊണ്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം 100 മീറ്റർ ഉയരത്തിൽ ഉയർന്നിത് അന്തരീക്ഷത്തിൽ കാറ്റിനോട് ചേർന്ന് പടരുവാൻ തുടങ്ങി. അവിടെയുള്ള ജനങ്ങളും കന്നുകാലികളുമെല്ലാം ഈ വിഷവായു ശ്വസനത്തെ തുടർന്ന് ബോധം കെട്ട് വീഴുകയും ശ്വാസം കിട്ടാതെ മരിക്കുവാനും തുടങ്ങുന്നു. ഏകദേശം 25 കിലോമീറ്റർ ചുറ്റളവിൽ അപ്പോഴേക്കും ഇത് പടർന്നിരുന്നു. ഈ സംഭവത്തിൽ 1700 കൂടുതൽ ആളുകൾ മരണപ്പെടുകയും 3000 കൂടുതൽ കന്നുകാലികൾ ചത്തൊടുങ്ങുകയും ചെയ്തു. ഈ മഹാമാരിക്ക് കാരണം തടാകത്തിൻ്റെ അടിയിലുണ്ടായ ഒരു ഭൂമിയുരുക്കത്തെ തുടർന്ന് 300,000 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വന്നത് മൂലമാണ് ശാസ്ത്രലോകം ഇതിനെ വിലയിരുത്തുന്നത്. നീല നിറത്തിൽ കാണപ്പെട്ടിരുന്ന ഈ തടാകം ഇന്ന് തുരുമ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ കാമറൂൺ ഗവൺമെൻറ് തടാകത്തിനടിയിലുള്ള ഇപ്പോഴും അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമത്തിലാണ്. മിയാക്കി ജുമ ഐസ്ലാൻഡ്. ജപ്പാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് മിയാക്കി ജുമ ഐസ്ലാൻഡ്. ഇവിടെ 2500 കുറവായ ജനസാന്ദ്രതയിൽ പല നൂറ്റാണ്ടുകളായി ആളുകൾ ജീവിക്കുന്നു. എന്നാൽ നമുക്കിവിടെയുള്ള ആളുകളെ ഗ്യാസ് മാസ്ക് വെച്ച് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്താണെന്നോ, അതിന് കാരണം ഈ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒയാമ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതമാണ്. ഈ അഗ്നിപർവ്വതം ഇടയ്ക്കിടയ്ക്ക് വിസ്ഫോടനം സംഭവിക്കുന്നതായ ഈ അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷബാധകം മൂലമാണ് ആളുകൾക്ക് ഇവിടെ മാസ്ക് വെച്ച് മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇവിടുന്ന് ആളുകൾ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്നും അവിടെയുള്ള ആളുകളെ നമുക്ക് ഗ്യാസ് മാസ്ക് വെച്ച് മാണ്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. മൗണ്ട് മെരാപ്പി. ഇന്തോനേഷ്യയിലാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. 1548 മുതൽ ഈ അഗ്നിപർവ്വതം പതിവായി പൊട്ടിത്തെറിക്കുന്നുണ്ട്. ചൂടുള്ള അഗ്നിപർവ്വത വാതകങ്ങളുടെ സംയോജിത ഫലവും ധാരാളം മഴവും മൂലമാണ് ഈ പൊട്ടിത്തെറികൾ ഉണ്ടായതെന്നാണ് ഗവേഷകർ പറയുന്നത്. ഏറ്റവും അവസാനമായ വിസ്ഫോടനം നടന്നത് 2020 മാർച്ച് 27-നാണ്. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരിക്കുന്നത് 1006 1786 1822 പിന്നീട് 1930 എന്നീ വർഷങ്ങളിലാണ്. ഏകദേശം 1400 ആളുകൾ മരണപ്പെടുകയുണ്ടായി. പിന്നീട് 2006 മെയ് 27 ഉണ്ടായ പൊട്ടിത്തെറിയിൽ 5000 ആളുകൾ മരണപ്പെടുകയും വിസ്ഫോടനം ഉണ്ടാകുന്നതിന് മുമ്പ് ഏകദേശം 17000 ആളുകളെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചതുകൊണ്ടാണ് മരണസംഖ്യ 5000 ഒതുങ്ങിയത്. കൃത്യമായ ഇടവേളകളിൽ ഉണ്ടാകുന്ന ഭൂകമ്പം വർദ്ധിപ്പിക്കുകയും അഗ്നിപർവ്വതത്തിൻ്റെ കോണിൽ കണ്ടെത്തിയ വീക്കം ആണ് ഈ 2006 ഉണ്ടായ ഈ സ്ഫോടനത്തിന് കാരണമെന്ന് ഗവേഷകർ പറയുന്നു. പിന്നീട് 2010 353 പേർ മരണപ്പെടുകയും 350,000 പേരെ അവിടെ നിന്ന് പലായനം ചെയ്തു പോവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്തോനേഷ്യൻ സർക്കാർ 9 ഗ്രാമങ്ങളെ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു. ലേക്ക് നിട്രോൺ. കണ്ടു കഴിഞ്ഞാൽ ഒരു അന്യഗ്രഹജീവിയുടെ വാസസ്ഥലം പോലെ തോന്നുമെങ്കിലും ഇത് ടെൻസാനിയ നഗരത്തിലുള്ള ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന ഒരു തടാകമാണ്. ഈ തടാകം തികച്ചും ആഴം കുറവായ ഒന്നാണ് കേട്ടോ. 3 മീറ്ററിലും കുറവാണ് ഇതിൻ്റെ ആഴം. എന്നാലോ ഇതിൻ്റെ വിസ്തൃതി, അതായത് നീളമെന്ന് പറയുന്നത് 57 കിലോമീറ്ററും ഇതിൻ്റെ വീതി 22 കിലോമീറ്ററുമാണ്. പക്ഷേ ഇതൊന്നുമല്ല മറ്റുള്ളവനേക്കാളും ഇതിനെ വ്യത്യസ്തനാക്കുന്നത്. ഈ തടാകത്തിൽ ഉപ്പിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. അതിനുള്ള കാരണം അടുത്തുള്ള അഗ്നിപർവ്വതം നിന്നും ഉരുകി വരുന്ന സോഡിയം കാർബണേറ്റും കാൽസ്യം കാർബൺ സോൾട്ടും ഒഴുകി തടാകത്തിലേക്ക് വരുന്നതുകൊണ്ടാണ് ഈ തടാകത്തിന് ഉപ്പിൻ്റെ സാന്ദ്രത വളരെ കൂടാനുള്ള കാരണം. ഇതുമാത്രമല്ല, ഈ തടാകത്തിൻ്റെ താപനില 60°C വരെയാണ്. ഈ കാരണങ്ങൾ ഈ തടാകത്തിലേക്ക് വരുന്ന ചെറു പക്ഷികൾ പോലും നിമിഷനേരം കൊണ്ട് ചത്തുപോകുന്നു. മൗണ്ട് വെസ്യൂവസ്. ഇത് ഇറ്റലിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്നിപർവ്വതമാണ്. ചരിത്രപ്രസിദ്ധമായ പോംപി, ഹെർക്കുലീനിയം എന്നീ നഗരങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം ഈ അഗ്നിപർവ്വതമാണ്. AD 79 ഈ സംഭവം നടക്കുന്നത്. ഈ വിസ്ഫോടനത്തിൽ ഈ രണ്ട് നഗരങ്ങളിൽ വസിച്ചിരുന്ന 16000 ആളുകളാണ് ഇതിൽ മരണപ്പെട്ടത്. കൂടാതെ രണ്ട് നഗരങ്ങൾ ചിന്ന ഭിന്നമായി അവശേഷിക്കപ്പെടുകയും ചെയ്തു. പിന്നീട്
1631 വീണ്ടും നടന്ന വിസ്ഫോടനത്തിൽ ഏകദേശം 4000 ആളുകൾ മരണപ്പെടുകയുണ്ടായി. കൂടാതെ ഈ പർവ്വതം 50 തവണ കൂടുതൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതിൽ ജീവനഷ്ടം സംഭവിച്ച കുറച്ച് വർഷങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴും ഈ അഗ്നിപർവ്വതത്തിനോട് ചേർന്ന് ജീവിക്കുന്ന ഒട്ടനവധി നഗരങ്ങളുണ്ട്. ആ നഗരങ്ങളിൽ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒന്നാണ് നാപ്പിൾസ് എന്ന് പറയുന്ന നഗരം. ഈ നഗരത്തിൽ പല ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്നും എന്തും സംഭവിക്കാമെന്ന രീതിയിൽ ഇപ്പോഴും കഴിയുന്നത്.